കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പുതിയ അവസരങ്ങൾ മാത്രമല്ല ഉറപ്പു നൽകുന്നത് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉറപ്പും അതിലുണ്ട് ഭാവിയിലെ ഊർജ്ജ മേഖലകളെക്കുറിച്ച് ബജറ്റ് പ്രതിപാദിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിതോർജ്ജത്തിൽ ലോകത്തെ നയിക്കുന്നതിന് ഇന്ത്യയ്ക്കുള്ള വലിയ സാധ്യതകളെക്കുറിച്ചാണ് ബജറ്റിലെ പ്രധാനപ്പെട്ട ഒരുന്നൽ ഹരിത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം ആഗോള നന്മയെന്ന ലക്ഷ്യവും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഹരിത വളർച്ചയുമായി ബന്ധപ്പെട്ട ബജറ്റിന് ശേഷമുള്ള വെബിനാറിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച സംരംഭങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിനായി ബജറ്റിന് ശേഷം കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന വെബിനാർ പരമ്പരയിലെ ആദ്യത്തേതായിരുന്നു ഇത് പുനരുപയോഗ ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുക സമ്പദ് വ്യവസ്ഥയിൽ ഭൂഗർഭ ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുക രാജ്യത്തെ വാതകാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് അതിവേഗം നീങ്ങുക എന്നീ മൂന്ന് നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി മുഖ്യമായും മുന്നോട്ട് വച്ചത് മുൻ വർഷങ്ങളിലെ ബജറ്റുകളിലെ സുപ്രധാന പ്രഖ്യാപനങ്ങൾക്ക് അടിവരയിട്ട പ്രധാനമന്ത്രി ഈ വർഷത്തെ ബജറ്റിലുള്ള വ്യവസായങ്ങൾക്ക് ഹരിത വായ്പ കർഷകർക്കുള്ള പ്രധാനമന്ത്രി പ്രണാം യോജന ഗ്രാമങ്ങൾക്കുള്ള ഗോബർധൻ യോജന നഗരങ്ങൾക്കുള്ള വാഹനങ്ങൾ പൊളിക്കൽ നയം ഹരിത ഹൈഡ്രജൻ തണ്ണീർത്തട സംരക്ഷണം തുടങ്ങിയ പദ്ധതികൾ എടുത്തു പറഞ്ഞു ഈ പ്രഖ്യാപനങ്ങൾ ശക്തമായ അടിത്തറപ്പാകുകയും ഭാവി തലമുറകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യയുടെ ആധിപത്യം ലോകത്ത് ആനുപാതികമായ മാറ്റം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആഗോള ഹരിതോർജ്ജ വിപണിയിൽ ഇന്ത്യയെ പ്രധാന പങ്കാളിയായി മാറ്റുന്നതിൽ ഈ ബജറ്റ് സുപ്രധാന പങ്കുവഹിക്കും അതുകൊണ്ടാണ് ഇന്ന് ഊർജ്ജ ലോകത്തെ എല്ലാ പങ്കാളികളെയും ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ക്ഷണിക്കുന്നത് ഈ ബജറ്റ് ഓരോ ഹരിതോർജ്ജ നിക്ഷേപകനും ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വലിയ അവസരമാണ് നൽകിയത് ഈ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കും ഇത് ഏറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീൻ മുഖ്യ സ്തംഭ രഹേ ഹേ പഹല റിന്യൂവൽ എനർജി കാ പ്രൊഡക്ഷൻ ബഢാന ദൂസറ अपनी अर्थव्यवस्था में फोसिल फ्यूल का इस्तेमाल कम करना और तीसरा देश के अंदर गैस बेस्ड इकोनॉमी के तरफ तेज गति से आगे बढ़ना പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ കാര്യത്തിൽ നിശ്ചിത സമയത്തിന് മുൻപേ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇന്ത്യയുടെ നേട്ടങ്ങളുടെ കണക്ക് കാട്ടിത്തരുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്ഥാപിത വൈദ്യുത ശേഷിയിൽ ഭൂഗർഭേതര ഇന്ധനങ്ങളിൽ നിന്നുള്ള 40% സംഭാവന എന്ന ലക്ഷ്യം ലക്ഷ്യമിട്ട സമയത്തിന് 9 വർഷം മുമ്പ് ഇന്ത്യ കൈവരിച്ചു 5 മാസം മുൻപ് ഇന്ത്യ പെട്രോളിൽ 10% എത്തനോൾ മിശ്രണമെന്ന ലക്ഷ്യം കൈവരിച്ചു 2030 പകരം 2025-26 പെട്രോളിൽ 20% എത്തനോൾ മിശ്രണത്തിനാണ് രാജ്യം പരിശ്രമിക്കുന്നത് 2023 500 GW ശേഷി കൈവരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു E20 ഇന്ധനം പുറത്തിറക്കിയത് അനുസ്മരിച്ച പ്രധാനമന്ത്രി ജൈവ ഇന്ധനങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്ന ഊന്നൽ ചൂണ്ടിക്കാട്ടി നിക്ഷേപകർക്ക് ഇത് പുതിയ അവസരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കി രാജ്യത്ത് കാർഷികാവശിഷ്ടങ്ങളുടെ ആധിക്യത്തെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തനോൾ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള അവസരം പാഴാക്കരുതെന്ന് നിക്ഷേപകരോട് അഭ്യർത്ഥിച്ചു ചാണകത്തിൽ നിന്ന് 10,000 ദശലക്ഷം ഘനമീറ്റർ ജൈവവാതകവും 1.5 ലക്ഷം ഘനമീറ്റർ ഗ്യാസും ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ട് ഇത് രാജ്യത്തെ നഗരവാതക വിതരണത്തിന്റെ 8% വരെ സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ സാധ്യതകൾ കാരണം ഇന്ന് ഗോബർധൻ യോജന ഇന്ത്യയുടെ ജൈവ ഇന്ധന തന്ത്രത്തിന്റെ സുപ്രധാന ഘടകമാണ് ഈ ബജറ്റിൽ ഗോബർധൻ യോജനയ്ക്ക് കീഴിൽ 500 പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വാഹനങ്ങൾ പൊളിക്കൽ നയം നമ്മുടെ ഹരിത വളർച്ചാ തന്ത്രത്തിന്റെ നിർണായക ഭാഗമായി തീരും പോലീസ് വാഹനങ്ങൾ ആംബുലൻസുകൾ ബസുകൾ എന്നിവയുൾപ്പെടെ 15 വർഷത്തിലധികം പഴക്കമുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഉടമസ്ഥതയിലുള്ള 3 ലക്ഷത്തോളം വാഹനങ്ങൾ പൊളിക്കാൻ ഗവൺമെന്റ് ഈ വർഷത്തെ ബജറ്റിൽ 3,000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് പുനരുപയോഗം പുനഃചംക്രമണം വീണ്ടെടുക്കൽ എന്നീ തത്വങ്ങൾ പിന്തുടർന്ന് വാഹനങ്ങൾ പൊളിക്കൽ വലിയ വിപണിയായി മാറാൻ പോവുകയാണ് ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ കരുത്തേകും അടുത്ത 67 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ബാറ്ററി സംഭരണ ശേഷി 125 GW മണിക്കൂറായി ഉയർത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ മേഖലയിൽ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ബാറ്ററി ഡെവലപ്പർമാരെ പിന്തുണയ്ക്കുന്നതിനായി ഈ ബജറ്റിൽ ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് പദ്ധതി കൊണ്ടുവന്നു
ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിൽ 5 ദശലക്ഷം മെട്രിക് ടൺ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നേറുന്നത്. ഈ രംഗത്ത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് 19,000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ജലാധിഷ്ഠിത ഗതാഗതം ഇന്ത്യയിൽ വലിയ മേഖലയായി മാറിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇന്ത്യ ഇന്ന് തീരദേശപാതയിലൂടെ 5% ചരക്കു മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. 2% ചരക്കു മാത്രമാണ് ഉൾനാടൻ ജലപാതകളിലൂടെ കൊണ്ടുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ജലപാതകളുടെ വികസനം ഈ മേഖലയിലെ എല്ലാ പങ്കാളികൾക്കും നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.